ഞാൻ കേസ് ഓർന്നിട്ട് ചായയൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. ഇത് കൊണ്ടുവന്നല്ലോ, ഇത് എങ്ങനെ എഴുത്താക്കുന്ന അറിയില്ല. മാമന്റെ മുണ്ട് ഓർമ്മ. അതെ, ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എല്ലാരും നല്ല സന്തോഷത്തിലാണ്. അതെ, എന്താച്ചാല് അപ്പൊ ഇന്നലെ നമ്മള് പോയിട്ട് വാഷിംഗ് മെഷീൻ ബുക്ക് ആക്കിട്ട് വന്ന് അപ്പൊ തിങ്കളാഴ്ച വരൂലോന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു സന്തോഷത്തിലാണ് നമ്മളെല്ലാരും. എല്ലാരും സാധനം ഒന്ന് കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്നു. ആകാംക്ഷയിൽ ഇങ്ങനെ നിക്കലാണ്. നമ്മൾ ഇതുവരെ ആ സാധനം കണ്ടിട്ടില്ല. എങ്ങനെയാവൂളി? ഞാനിപ്പോ ചോദിക്കുന്നത് എല്ലാം സാരിയിലെ കൊളത്തി പോകൂലേ, കവിത എല്ലാം അലക്കാൻ പറ്റുവാന്നല്ല ചോദിക്കലാണ്. കാണാൻ പോണത് കേട്ടറിയണ്ട. അവരിപ്പോ വന്ന് ഇപ്പൊ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. തിങ്കളാഴ്ച വരും പറഞ്ഞേ. ഞാൻ ഇന്നേവരെ ആ സാധനം കണ്ടില്ല. ഈ സർഫ് എക്സലിന്റെ പരസ്യത്തിൽ അല്ലെങ്കിൽ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് സാധനം കഴിച്ചിട്ട് ഇതുവരെ ഞാനും കണ്ടിട്ടുണ്ട്. കണ്ടിട്ട് വേണ്ട സമാധാനം ആവും. എങ്ങനെ യൂസ് ആക്കേണ്ടത് പോലും അറിയില്ല. ഇനി അവര് വന്നിട്ടെല്ലാം കാണിച്ചു തന്നിട്ട് വേണം. അതിന്റെ പൈപ്പെല്ലാം വന്ന് കടുപ്പിച്ചിട്ട് രാവിലെ ബിജോട്ടം വന്നതിനും അപ്പൊ അവര് വന്നിട്ട് അതെല്ലാം പൈപ്പെല്ലാം ഘടിപ്പിച്ചിട്ട് പോയി. അപ്പൊ അവര് വരാന്ന് പറ്റണ്ടേ. അതെ, അപ്പൊ തുണിയൊന്നും ഇന്ന് അലക്കിയിട്ടില്ല. അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. അതെ, ഇന്നലെ രണ്ടു ദിവസത്തെ ഇന്നലെ അലക്കി. നാശികടം മാറിയില്ല, അതുകൊണ്ട് ഞാൻ ഇന്ന് ഒന്നും അലക്കിയിട്ടില്ല കൈയായിട്ട്. അപ്പൊ വെച്ചാല് ഇന്നലെ നമ്മള് അവിടെ പോയി. അപ്പൊ നമ്മള് പോയ ഒരു മെഷീൻ കണ്ടി. നമ്മള് നമ്മള് പോയി വാഷിംഗ് മെഷീൻ നോക്കാൻ പോയാൽ അവിടെ അടുത്ത് തന്നെ. അപ്പൊ ഒരു എന്തോ റോബോന്റെ പോലെ സ്ഥലത്ത് ഒരു പോകുന്ന കണ്ടിന്. അപ്പൊ അവരോട് ചോദിച്ചു ഇതെന്ന സാധനമാണ്. അപ്പൊ ഇത് അടിക്കുന്നതും തുടക്കുന്നതും മെഷീനാണ് റോബോ എന്ന് പറഞ്ഞ് നമ്മള് നോക്കി കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങോട്ടില്ലവർക്ക് ഇതൊന്നും അറിയാതിരിക്കും. ചിലപ്പോ നമ്മള് വീഡിയോ വന്നവരിക്കല്ല അത് അറിയുന്നതായിരിക്കും. ഈ നിലം തുടങ്ങി പോയിട്ടാട്ടോ, അങ്ങ് മരുന്നാക്കിട്ട് പോകുന്നില്ല. അപ്പൊ ആ കടയിൽ നിന്നുള്ളവരാണ് വിളിച്ചത് ഈ സാധനം വരുന്നുണ്ട് പറഞ്ഞിട്ട്. അപ്പൊ ഇന്നലെ നമ്മൾ ആ കണ്ട മെഷീന്റെ കുറച്ച് സംഭവം നമ്മൾ ഇതിന്റെ തെട്ടിനു തെച്ചു വലിയതുണ്ടേനും കേട്ടാ. ഞാനത് വലിയ ലെങ്ത് ആയി പോണ്ട വീഡിയോ വെച്ചിട്ടാണ് ഇതാക്കിയതിന്. എന്തായാലും ആ സാധനം ഒന്ന് കണ്ടിട്ട് വരാം. ചിലപ്പോ ആരെങ്കിലും വേണമെങ്കിൽ ഭയങ്കര ഇത് കേട്ടോ. ഈ ആണെങ്കിൽ ഞാനിപ്പോ ഒരു നാല് മത്സ്യം മുറിക്കാൻ വേണ്ടിട്ട് എന്റെ കൃഷ്ണ ഞാനെന്ത് പണി മാസ്ക് എടുത്ത് കെട്ടിട്ടാണ് ഇപ്പൊ മുറിച്ചിട്ടുള്ളത്. പോകുന്നില്ല എന്നാണത്. ഈടി ഒരു അഴുക്കു ഈടിയില്ല. എന്താ അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നില്ല. അതെ, ഈ അണുങ്ങിന്റെ. അപ്പൊ എന്തായാലും ഇന്നലെ നമ്മളെ കണ്ട ആ മെഷീൻ ഒന്ന് കാണാം. എന്നിട്ട് നമ്മൾ ഇന്നത്തെ ദിവസത്തിലെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളായിട്ട് ഇന്നത്തെ ദിവസത്തിലേക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് വാഷിംഗ് മെഷീൻ മേടിക്കാൻ വന്നതാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഇത് ഞാൻ യൂട്യൂബിൽ ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് നോക്കാച്ചിട്ടാണ് എടുക്കുന്ന സാധനം. നമുക്ക് കാണാം. ഇതാണ് സാധനം. ഇതൊന്നും അവര് വർക്ക് ചെയ്യിപ്പിക്കട്ടെ, നോക്കാലോ നമുക്ക്. അപ്പൊ ഇതാണ് നമ്മള് അച്ചു വരുന്നതും തുടക്കുന്നതും കൂടി ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പൊ ഇത് വെച്ചാല് അച്ചു വാരി കഴിഞ്ഞ പിന്നെ അത് തന്നെ ഇവിടെ തുടയ്ക്കാനും ചെയ്ത് അതിനുള്ള തുണിയാണ് എങ്ങനെയാ യൂസ് ആക്കണ്ടത് നമുക്ക് അറിയില്ല. അത് ഇവരോട് ചോദിച്ചു നോക്കണം. അത്ര അതുപോലെ ഇതിന് പൈസ വരുന്നത് 12,000 രൂപയാണ് തുടക്കാനും. തുടക്കാനും അടിച്ചു വരാനും ഈ സാധനത്തിന് ഓണാക്കി വിട്ടാൽ മതി. വേറെ ഒന്നും ചെയ്യണ്ട അല്ലേ, ബാക്കിയെല്ലാം അത് ചെയ്തോളൂ. പണി എളുപ്പാക്കാൻ ഓരോ പുതിയ പുതിയ ഐഡിയാസ്. തുടച്ച് കാണാമെന്ന് അതിന്റെ മെഷീൻ ഓണാക്കുമ്പോൾ തന്നെ രണ്ട് കയ്യെല്ലാം ദഹനമായി. അത് വീഴുകയും ചെയ്യാം. അത് ഓട്ടോമാറ്റിക് സെൻസ് ആണ്. സ്റ്റെപ്പോ കാര്യങ്ങളോ ഇതൊക്കെ സ്വന്തമായിട്ട് തുടച്ചോളൂ. ഒരാള് സാധനം വേണ്ട. ഇത് ചാർജ് തീരുന്ന സമയത്ത് ഈ സാധനത്തിന് നമ്മുടെ ബേസ് ഉണ്ട്, ചാർജിങ് ബേസ് ഉണ്ട്. അതവിടെ കണക്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക്കായി ഈ സാധനം സെൻസ് ചെയ്ത് അതിലേക്ക് തന്നെ കൊണ്ടുപോയി ചാർജിലേക്ക് പോയിക്കോളും. വീണ്ടും അത് ഓട്ടോമാറ്റിക്കായി ഓണം. ഒരു സംഭവമാണ് കേട്ടോ. ഒഴിവാക്കി കൊടുക്കാം. വാക്കത്തിന്റെ ടൈപ്പ് ആകുമ്പോ നമുക്ക് ഇവിടെ കൂടെ ഇതിട്ട് കൊടുക്കാം.
എല്ലോട്ടന്നെ വിളിച്ചെടുക്കും ഈ പൊടി ഇതിന്റെ ഫാൻ ഇട്ടിട്ട് ഇണ്ട് വിളിച്ചെടുക്കും ഇത് നമുക്ക് എല്ലാം പുറത്തെ സാധനങ്ങളെല്ലാം ഉള്ളിലേക്ക് ഇട്ടേ ഇതാണ് തുടങ്ങുന്നത് കവി ഇത് വാങ്ങുന്നില്ല നോക്കി സാധനം ഒന്ന് ഓടിച്ചേ കാണാം ാണ് പൊടി കാര്യങ്ങളൊക്കെ നൈസായിട്ടുള്ള പൊടിയില്ലേ ഈ നമുക്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാത്ത കുറച്ച് നൈസായിട്ടുള്ള പൊടിയില്ല ആ പൊടി കാര്യങ്ങളെല്ലാം നമുക്ക് ഈ സാധനത്തില് ചെയ്യാൻ പറ്റും നമ്മളെ വാഷിംഗ് മെഷീൻ അങ്ങനെ ടെക്നീഷ്യന്മാർ എത്തിയിട്ടുണ്ട് എൽജിന്റെ ടെക്നീഷ്യൻ അല്ലേ അതെല്ലാം നമ്മളെ നിക്ഷ ചാനലിൽ ഇന്നലെ കണ്ട വിജയശേട്ടനുണ്ട് അപ്പോൾ നമ്മളിത് പിന്നെ പൊളിക്ക് വന്ന് എന്നാൽ പിന്നെ പെട്ടി തുറന്ന് നമുക്ക് വിളിക്കാൻ കഴിക്കാം അതെ അതെ ഇനിയിപ്പോ ഇത് ഇതെങ്ങനെയാന്ന് ആക്കുവെന്നെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്ന ചടങ്ങാണ് ഇത് കൊണ്ടുവന്നല്ലാണ്ട് ഇത് എങ്ങനെ യൂസ് ആക്കുന്ന അറിയില്ലല്ലോ കൃത്യമായിട്ട് പറഞ്ഞുതരാണ്ട് ഇതിന്റെ പുറകിലാണ് നമ്മൾ ഈ പൈപ്പ് കണക്ട് ചെയ്യേണ്ടത് വെള്ളം വരുന്ന ഉള്ളിലേക്ക് വരുന്ന അപ്പൊ ഇതിവിടെ ഒരു ഫിൽറ്റർ ഉണ്ടോ നമുക്ക് കൈ കൊണ്ട് എടുക്കാൻ പറ്റും വെള്ളത്തിലുള്ള പായലും മണ്ണെല്ലാം വന്നിട്ട് ഇതിനകത്ത് വന്നിട്ട് നിറയും അപ്പൊ അന്നേരം വെള്ളത്തിന്റെ സ്പീഡ് കുറയും അപ്പൊ സ്പീഡ് കുറയുന്ന സമയത്ത് അത് മൊത്തത്തിലുള്ള അതിന്റെ വർക്കിങ്ങിനെ ബാധിക്കും അപ്പൊ അത് ആവാതിരിക്കാൻ നമ്മൾ തന്നെ ഇത് എടുത്തിട്ട് വൃത്തിയായി കൊടുക്കണം വെള്ളത്തിന്റെ സ്പീഡ് കുറയുമ്പോഴൊക്കെ തന്നെ നമ്മൾ ഇത് എടുത്തിട്ട് വൃത്തിയായി കൊടുക്കണം അപ്പൊ ഇനി ഇതിനെ പറ്റി ഒന്നും എനിക്ക് അറിയില്ല ഇത് നിങ്ങൾ പറഞ്ഞു തന്നെ ഡോർ ഓപ്പൺ ചെയ്യാനുണ്ടാവുക ഇവിടെ ജസ്റ്റ് ഇത് പ്രസ് ചെയ്യുക ചെയ്യും ഡോർ തുറക്കുക നമുക്ക് ആവശ്യമുള്ള തുണി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഈ സ്റ്റീലിന്റെ ഡ്രമ്മിൽ ഉള്ളിലായിരിക്കണം തുണി ഉണ്ടാവേണ്ടത് ഇതിന്റെ ഉള്ളിൽ ഓക്കെ അപ്പൊ തുണി നമ്മൾ കറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുത്ത ശേഷം ഡോർ അമർത്തി അടക്കാം ഓക്കെ അതിനുശേഷം നമ്മൾ ഇതാണ് സോപ്പ് പൊടി ഇടേണ്ട ട്രേ അനു മനസ്സിലായല്ലോ മനസ്സിലാകാൻ ചോദിക്കണം അപ്പൊ ആദ്യം ഇത് ഇത്രയും നല്ലതോ സാധാരണ ഫീച്ചേഴ്സാണ് പിന്നെ ഇതിന് പുറമേ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് അഡീഷണൽ ഓപ്ഷൻസ് ഉണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം മെഷീൻസിൽ ഗ്യാസ് കൊണ്ടുവന്നിട്ടേ അനക്കിനെ പറ്റിയൊന്നും അറിയില്ല ഇവിടെ കൊണ്ടുവന്ന് കടുപ്പിച്ചു ഞാൻ സാധാരണ അടുപ്പം തന്നെ വെക്കുന്ന കുഴപ്പം ഇവർക്കെല്ലാം കൃത്യമായിട്ട് ആകെ കൊടുക്കുന്നത് ഞാനിത് മണങ്ങി മണങ്ങി നോക്കൂ ഇത് എങ്ങോട്ടാ ഇത് പൊട്ടിത്തെറിക്കുന്നല്ലോ പറയുന്ന കേൾക്കുന്നില്ലേ അമ്മയെ ഗ്യാസ് തുറന്നിട്ടില്ലേ അമ്മയല്ല ആ അതെ കുറേ നാൾ കഴിഞ്ഞിട്ടിപ്പോ ഞാൻ പറഞ്ഞു ബിജു ഞാൻ ഗ്യാസ് തുറന്നിട്ട് ചായ ഒന്നും ഉണ്ടാക്കില്ല കേട്ടോ ഞാൻ അടുപ്പം തന്നെ ഉണ്ടാക്കുന്നത് അനക്ക് പേടിച്ചിട്ട് ഞാനിത് തുറക്കലൊന്നും ഇല്ലാന്ന് പറയും രാത്രിക്ക് കുറ്റി പൂട്ടു അത് പിന്നെ എങ്ങനെയാ തുറക്കേണ്ടതെന്നൊന്നും ഞാൻ നോക്കിയില്ല അതേപോലെയാണ് ഇതിപ്പം ഞാൻ ഒരു കൊല്ലം പോലെ നോക്കൂ എങ്ങോട്ടാന്ന് എന്താന്ന് ഏതാന്ന് എന്നല്ലാണ്ട് ഞാനിതൊന്നും ചെയ്യലുണ്ടാവില്ല ഇത് അത്രയൊന്നുമില്ല കുറച്ച് സ്വിച്ചുകളുണ്ട് കുറച്ച് കൺട്രോൾ ഒന്ന് രണ്ട് തവണ ചെയ്യുമ്പോഴേക്കും കൃത്യമാണ് കാരണം ഇതിന്റെ അകത്ത് പൊട്ടിത്തെറിക്കാനോ അല്ലെങ്കിൽ പേടിപ്പെടുന്ന ഒരു സാധനങ്ങളും ഇല്ലാത്തൊരു സാധനം ഓൾറെഡി ഞാൻ ഒന്ന് പറഞ്ഞു ബാക്കിലുള്ള ഉള്ളിൽ കമ്പനി പറയുന്നത് മാസത്തിൽ ഒരു തവണ നമ്മൾ അതെടുത്തിട്ട് വൃത്തിയാക്കണം എന്നുള്ളതാണ് അത് നിങ്ങളുടെ വെള്ളത്തിന്റെ നിങ്ങളുടെ അപ്പൊ രണ്ടു ദിവസമായി അലക്കാണ്ട് അപ്പൊ ഇത് വരുന്ന ഒരു പ്രതീക്ഷയെല്ലാം നമ്മൾ അലക്കാണ്ട് അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും സംശയമൊന്നുമില്ല ഇതില് ചളിയൊന്നുമില്ല പക്ഷെ മാമൻ എടുത്തോണ്ട് ചെറിയൊരു ചളി ഉണ്ട് അപ്പൊ നമുക്കിത് അവര് എങ്ങനെ എങ്ങനെയാണെന്നുള്ളത് ഇത് കാണിച്ചിട്ട് ഉദ്ഘാടനം കവി ഉദ്ഘാടനം ചെയ്യുന്നത് പറഞ്ഞു തന്നിട്ട്
ലിക്വിഡ് ഉദ്ഘാടനം ചെയ്യുന്നത് അനുവാണ്. അപ്പൊ നമുക്ക് കംഫർട്ട്, മണത്തിന് കുറച്ച് കംഫർട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളത്തിൽ മിക്സ് ആക്കിട്ട് ഒഴിക്കണം. അവര് ഇത് കട്ടി കൂടുതലായതുകൊണ്ട് അങ്ങനെ ഒഴിക്കരുത് എന്നാ പറഞ്ഞേ. അപ്പൊ കുറച്ച് വെള്ളത്തിൽ മിക്സ് ആക്കിട്ട് ഒഴിക്കാം. എന്റെ മോനൊന്നും കൊടുത്തിട്ടില്ല ചെയ്യാൻ. ഓ സ്വിച്ച് ആക്കിക്കോട്, ഓ സ്വിച്ച് ആക്കിക്കോട്. ക്യുക്കിൽ കൊടുത്താ പോരാ, അത്രയല്ലേ ഉള്ളു. മാമന്റെ മുണ്ട് ഓർമ്മ. മാമന്റെ മുണ്ട് ഓർമ്മ. അതെ, ഇപ്പൊ വെള്ളം മുണ്ട് ഇട്ടിട്ടുള്ളത്. ഇപ്പൊ ഡിറ്റർജന്റിന്റെ കളറും കൂടി ആയിട്ട് രണ്ടിന്റെ കളറും മിക്സ് ആയിട്ട് കളർ മുണ്ട് കിട്ടുന്നതായിരിക്കും. ഇതിൽ നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മളെ സംഭവമായിട്ടുണ്ട്. അരമണിക്കൂറില് വിജയേട്ടന്റെ സർക്ക് പനിയനും മുണ്ടെല്ലാം ഇട്ടിട്ടുണ്ട്. ഫുൾ ഡിജെ ലൈറ്റ്. ഇവരുടെ കേക്കുന്നുണ്ട്. പുതിയ പനിയൻ മേടിച്ചായിരുന്നോ? ഇത് ഇതായിട്ടുണ്ട് കേട്ടോ. അവരെടുക്കുന്ന പറ്റിയത് നല്ലതാണ്. ഇത്ര പണിയുണ്ട്. കേട്ടെ, ഇനിയിപ്പോ ഇത് കുറച്ച് അങ്ങനെ തുണി അലക്കി ഉണക്കി എടുത്തിട്ടുണ്ട്. ഭയങ്കര വലിയ ഉപകാരം, വലിയ ഉപകാരം തന്നെ. ഇത് കുറച്ച് നേരത്തെ എടുക്കേണ്ടതേനു, പക്ഷെ ഇപ്പൊ സമയം വന്നത് ഇവരുടെ തന്നെ ഉണ്ട്. ഇവര് പോയിട്ടാ നമുക്ക് വേണ്ടി പോകാം ചെലവച്ച് നമുക്ക് അല്ലേ. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. നല്ല നല്ല ഇത് കേട്ടാ, നല്ല സർവീസ് അതേ പുള്ളിയോട്. ഓക്കെ ഓക്കെ. അപ്പൊ അപ്പൊ അങ്ങനെ നമ്മളെ വാഷിംഗ് മെഷീൻ വന്ന് അലക്കി എല്ലാം കാണിച്ചതിന്റെ അവര് പോയി. അപ്പൊ എൽ ജിന്റെ അവരെ ഇതുമാക്കി ഒരു കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അവര്. വെൽക്കം ടു എൽ ജി ഫാമിലി ഫ്രം നിക്ഷാൻ ഇലക്ട്രോണിക്സ്. അവരൊരു കേക്ക് കൊണ്ടു തന്നിട്ടുണ്ടായി. അപ്പൊ അതുപോലെ തന്നെ അത് ഗിഫ്റ്റ് ഒന്ന് പൊളിക്കാം. നമുക്കിത് കിട്ടുന്ന ഇൻഡക്ഷൻ സാധനം മുമ്പമ്മ മേടിക്കാൻ കരണ്ട് കൂടും. ഞാനിത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് ഗ്യാസിന്റെ കൊറേ ദിവസം എല്ലാം കിട്ടാണ്ടായിട്ട് വയലുമ്പോ മോനെ ഒരു കരണ്ട് അടുപ്പ് വാങ്ങി വാങ്ങുന്ന പറയലുണ്ട്. അപ്പൊ ഇതാ ഒരു ഇഞ്ചക്ഷൻ, അല്ല ഇഞ്ചക്ഷൻ വേണ്ട, കരണ്ട് അടുപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ കരണ്ട് അടുപ്പ്, അപ്പൊ ഇത് നിക്ഷാന്റെ അവര് നമുക്ക് സമ്മാനമായിട്ട് തന്നെയാണ്. അപ്പൊ ഇന്നലെ നമ്മള് വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് പോയപ്പോ നമ്മളെ നമുക്കും അറിയില്ല, അവര് നമ്മളെ വീഡിയോ കാണലുണ്ട് നമുക്കും അറിയില്ല. അപ്പൊ കേക്ക് പൊറിക്കും, കേക്ക് പൊറിക്കാം, പറഞ്ഞപാട് കേക്ക് പൊറിക്കാം നമുക്ക്. അപ്പൊ നമ്മള് വീഡിയോയിൽ കാണലുണ്ട് എന്ന് പറഞ്ഞ അവരൊരു സന്തോഷത്തിൽ നമുക്കിത് കൊടുത്തേച്ചാണ്. അപ്പൊ നമുക്കും അറിയില്ലല്ലോ അവര് നമ്മൾ കാണുന്നുണ്ടോന്നും അറിയില്ല. അപ്പൊ അവരിപ്പം വിളിച്ചിട്ടുണ്ടായി, ഇതിന്റെ ഓണറ് ഫാമിലിന്ന് വിളിച്ചിട്ടുണ്ടായി. വളരെ സന്തോഷം നമുക്ക് ഇത് അയച്ചതെന്ന് പറഞ്ഞാല്. ഇതൊരു നല്ലൊരു സന്തോഷം, ഒരുപാട് പ്രാവശ്യം വിചാരിച്ചിട്ടുണ്ട്. അതെ, പക്ഷെ ഒരിക്കലും നമ്മള് അങ്ങനെ അവരൊന്നും നമ്മളെ വീഡിയോ കാണുന്നത് നമ്മൾ അറിയേയില്ല കേട്ടോ. അപ്പൊ നമ്മൾ അറിയാണ്ട് തന്നെ അവര് അവരെ സന്തോഷം അവരിങ്ങനെ അറിയിച്ചിട്ടുള്ളത്. വളരെ സന്തോഷം നമുക്കും, സന്തോഷം നമുക്കും. നമ്മള്
സന്തോഷം പങ്കുവെക്കുന്നേ. അതെ 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 അതെ. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും നമ്മള് പോകുന്ന കടയിൽ എല്ലാം എടുക്കലുണ്ട്. എല്ലാ നമ്മളെ കട തുണിക്കടയിൽ പോയാലും എല്ലാം നമ്മള് സ്വാഭാവികമായിട്ട് നമ്മള് സാധാരണ എടുക്കലുണ്ട്. നമ്മളല്ലാണ്ട് നമ്മളതിനകത്ത് നമ്മളൊരു ഒരിക്കലും ഒരു ഇതുവരെ നമ്മള് അതിനകത്ത് ഒരു പ്രമോഷൻ ആയിട്ടുള്ള ഒരു വീഡിയോ അങ്ങനെ പറയുന്ന കേൾക്കാം. നമ്മളോട് എവിടെന്നാലും വിളിച്ചിട്ടുള്ള ഇങ്ങനെ പറയലുണ്ട്, പക്ഷെ നമ്മളതൊന്നും ചെയ്യില്ല. നമ്മളിത് ഇന്നലെ അവിടെ പോയപ്പോൾ നമ്മൾ നമ്മളായിട്ട് തന്നെ പോയിട്ട് സാധാരണ നിലയിൽ ഞാൻ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ആ പോയി വാങ്ങിച്ച് വന്നതിന് ശേഷം ആണ് അവർ നമ്മൾ വന്നത് അവരറിഞ്ഞത്. ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടപ്പോൾ അവർ കണ്ടിട്ടുണ്ടായി. അപ്പോൾ അവർ ആ ഒരു സന്തോഷത്തിൽ അപ്പം തന്നെ അവർ ഇതും കൂടി ഇങ്ങോട്ടേക്ക് കൊടുത്തു വിട്ടു. എന്തായാലും സന്തോഷം കേട്ടോ, അതിൽ ഭയങ്കര സന്തോഷം. അപ്പോൾ പറയാവി നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. അതെ അതെ. അപ്പൊ എന്തായാലും വീഡിയോ ലെങ്ത് ആയി പോകാനല്ല, ലേറ്റ് ആയി. ഇപ്പൊ സമയം 5 മണി. നമ്മളെ വാഷിംഗ് മെഷീൻ്റെ എല്ലാം ഇത് ഇതാകാൻ നിന്നുകൊണ്ട് അപ്പൊ എന്തായാലും കട്ട് ചെയ്ത് നമ്മള് കഴിക്കും വന്നേ. എന്തായാലും ഈ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് നമ്മളെ വാഷിംഗ് മെഷീൻ വന്ന സന്തോഷമാണ്. ഇത് വലിയൊരു വീഡിയോ വലിയ കണ്ടന്റ് ഒന്നല്ല, ഒരു വാഷിംഗ് മെഷീൻ നമ്മളെ തെല്ലാം വരുമ്പോഴും സന്തോഷം നമ്മൾ ഷെയർ ചെയ്താണ് കേട്ടോ. ഒന്ന് വിചാരിക്കറേ എന്താ ഒരു വാഷിംഗ് മെഷീൻ വന്നിട്ട് ഇങ്ങനെയൊന്നും ആക്കട്ടെന്നൊന്നും വിചാരിക്കറേട്ടാ. നമ്മളൊരു സന്തോഷമാണ് നമ്മളാദ്യമായിട്ട് ഇത്ര വലിയൊരു വില കൂടിയ ഒരു ഇലക്ട്രോണിക് സാധനം നമ്മളെ വീട്ടിൽ വരുന്നത് ആദ്യമായിട്ടാണ്. അത് ഏറ്റവും സന്തോഷം ഞാൻ ഇവർ കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് ആണ്. അതെ, അതിന് കൂടെ കിട്ടിയ ഈ ഗിഫ്റ്റിൽ നമുക്ക് സന്തോഷം തന്നെ. അപ്പൊ അപ്പം എത്തി കാണാം. അതായത് അതേ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ നല്ലൊരു വീഡിയോ നടക്കണം അതിലായിരിക്കും. പിന്നെ നമ്മളെ യശോദേച്ചിൽ ഓക്കെ ആയിട്ടുണ്ട്. നമ്മളെ യശോദേച്ചിന്റെ അല്ല, നമ്മളെ ഷോർട്ട് ഫിലിം കാര്യം വെബ് സീരീസ് എല്ലാം നമ്മൾ പ്ലാനിലാണ് ഉള്ളത്. എന്തായാലും പെട്ടെന്ന് തന്നെ വരും. അപ്പൊ നടക്കണം അതിലായിരിക്കും. ഓ നീയും പൊത്തിക്കോ.